അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണമായി നീ സ്വന്തത്തെ സമർപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ സ്വന്തത്തെ സമർപ്പിച്ചാൽ, അവൻ അള്ളാഹുവിന് പൂർണമായി തന്റെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ, വഹുവ മുഹ്സിൻ, അതോടൊപ്പം അവൻ ഇഹ്സാൻ ഉള്ളവനായാൽ, നന്മകൾ പ്രവർത്തിക്കുന്നവനായാൽ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ, അവൻ ഉറപ്പുള്ള കയറിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഖുർആനിൽ പലയിടത്തും നിങ്ങൾ അൽ ഉർവതുൽ വുസ്ഖാ എന്ന പദം കാണും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. അപ്പോൾ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വന്തത്തെ സമർപ്പിച്ചാൽ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. നമ്മൾക്കെല്ലാം പരിചിതമായ ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്ന സലാതി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലെ പറയുക, ഇന്ന സലാതി എന്റെ നിസ്കാരം, വ നുസുഖി എന്റെ ബലികർമ്മങ്ങൾ, വ മഹ്യായ വ മമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രമാണ്. ലാ ഷരീക ലഹു വ ബിദാലിക ഉമർത്, അക്കാര്യത്തിൽ ഒരു പങ്കാളിയെയും ഞാൻ നിശ്ചയിക്കുന്നില്ല, അപ്രകാരമാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്. നോക്കൂ, നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അവന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കായി അവൻ സമർപ്പിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ നിസ്കാരത്തിന്റെ ആരംഭത്തിൽ നടത്തിയിരുന്ന പ്രാർത്ഥന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലക്ക അസ്ലംത് വബിക ആമന്ത് വഅലൈക തവക്കൽത് വഇലൈക അനബ്ത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ലക്ക അസ്ലംത്, ഞാനിതാ നിനക്ക് പരിപൂർണമായി എന്നെ സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇസ്തിസ്ലാം, അല്ലാഹുവിന് ഇങ്ങനെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതവിധികൾ, അവന്റെ ദീനിൽ വന്ന വിധിവിലക്കുകൾ, അതിന് നീ സമർപ്പിക്കുക. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ നീ അതനുസരിക്കുക, അല്ലാഹു ഒരു കാര്യം വിലക്കിയാൽ നീ അതിൽ നിന്ന് അകന്നു നിൽക്കുകയും അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം, മതവിധികൾക്ക്, അള്ളാഹുവിൻ്റെ ദീനിലെ കൽപ്പനകൾക്ക് സമർപ്പിക്കുക എന്നതാണ്. ഇസ്ലാമിലെ ഒരു കാര്യവും ഒരു കൽപ്പനയും ധിക്കരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഫല വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും ഥുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമ. അപ്പോൾ നിങ്ങൾ ഫല വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലെ അങ്ങേ അവർ വിധികർത്താവാക്കുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവുകയില്ല, കഴിഞ്ഞില്ല. ثم لا يجدوا في انفسهم حرجا مما قضيت, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് നടത്തുന്ന വിധിയിൽ അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രയാസം പോലും ഉണ്ടാകാൻ പാടില്ല. ويسلموا تسليما, അവർ ആ വിധിക്ക് പരിപൂർണമായും കീഴൊതുങ്ങുകയും വേണം. ഒരാൾ മുസ്ലിമായാൽ അള്ളാഹുവിൻ്റെ വിധികൾ എന്താകട്ടെ അത് പൂർണ്ണമായും അനുസരിക്കാൻ, അതിന് അവൻ സമർപ്പിതനാകാൻ തയ്യാറായിരിക്കണം. ഒരാൾ മുസ്ലിമായതിനു ശേഷം അവൻ പറയാൻ പാടില്ല, ഇത് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമാണ്, ഇതിൽ ദീനിന് കൈയടത്താൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അവൻ മുസ്ലിമാണ് എങ്കിൽ അവൻ പരിപൂർണമായി അവൻ്റെ തലമുടി മുതൽ കാൽവിരൽ വരെ അവൻ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക എന്നത് ഒരു മുസ്ലിമിൻ്റെ വക്കൽ നിന്നുണ്ടാകാൻ പാടില്ല. അവൻ്റെ ദീനിലെ വിധിവിലക്കുകളെ അതിന് മറുപടി പറയുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അനന്തരാവകാശ നിയമം, അത് എനിക്ക് പറ്റില്ല, അതല്ലെങ്കിൽ എൻ്റെ വസ്ത്രം എങ്ങനെ ധരിക്കണം, അതിൽ ഇസ്ലാമിൻ്റെ നിയമം എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നു പറയാൻ ഒരു മുസ്ലിമിന് അധികാരമില്ല. എന്തുകൊണ്ട്? അവൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികൾക്ക് പരിപൂർണമായും സമർപ്പിച്ചവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം, ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖദാ, അവൻ്റെ വിധി, അതിന് അവൻ കീഴൊതുങ്ങിയിരിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, ഇത് എൻ്റെ റബ്ബ് വിധിച്ചതാണ്, അല്ലാഹു വിധിച്ചതാണ്, ഞാനിതിന് കീഴൊതുങ്ങിയവനാണ്. ആ വിധിയിൽ അവൻ അസ്വസ്ഥത കാണിക്കാൻ പാടില്ല, അക്ഷമ കാണിക്കാൻ പാടില്ല, വെറുപ്പ് കാണിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് പറഞ്ഞതുപോലെ ഖാല അല്ലാഹു തആല യുദീൻ ഇബ്നു ആദം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു യുദീൻ ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിക്കുന്നു, അതല്ലെങ്കിൽ എന്നെ അവൻ ആക്ഷേപം എന്റെ മേൽ പറയുന്നു. യസുബ്ബു ദഹറു, അവൻ കാലത്തെ ചീത്ത പറയുകയാണ്. അല്ലാഹു പറയുന്നു വഅന ദഹറു ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാലം അതിനെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, രാത്രിയും പകലും മാറി മാറി വരുന്നത് എൻ്റെ തീരുമാന പ്രകാരമാണ്. അപ്പൊ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ഇത് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന ബോധ്യം അവനുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ബിസിനസ് നഷ്ടം സംഭവിച്ചു, അല്ലാഹു വിധിച്ചിട്ടുണ്ട്. അത് നിനക്ക് പ്രിയങ്കരനായ ഒരാൾ അയാളെ നിനക്ക് നഷ്ടപ്പെട്ടു, അല്ലാഹു വിധിച്ച കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് എന്താണ് പറഞ്ഞത്? വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, അല്ലാഹുവിന് തൃപ്തികരമല്ലാത്ത ഒരു വാക്ക് നമ്മൾ പറയുകയില്ല. അല്ലാഹുവിന്റെ വിധിക്ക് കീഴോതുങ്ങലാണ്. ഞാൻ അല്ലാഹുവിന്റെ നബിയല്ലേ, ഞാൻ റസൂലല്ലേ, എന്റെ മകൻ എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചു? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിയിൽ അവൻ അക്ഷമ കാണിക്കാനോ അതൃപ്തി കാണിക്കാനോ പാടില്ലാനോ. മുസ്ലിമാണ് അവൻ, അല്ലാഹുവിന് സമർപ്പിച്ചവനാണ്. ഇതാണ് മുസ്ലിം എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മതവിധികൾക്ക് അവൻ കീഴൊതുങ്ങുക. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രപഞ്ചത്തിലെ വിധികൾ അതിന് അവൻ തൃപ്തനായിരിക്കുക. ഇതാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.